ഹായ് ഗൈസ്, അപ്പോൾ നമ്മളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ വണ്ടി ബ്രേക്ക് ആവാനായിട്ടുണ്ട്. ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ 8 വർഷം വരെയുള്ള വണ്ടികളാണെങ്കിൽ 2 വർഷം കൂടുമ്പോൾ നമ്മൾ, അതായത് നമ്മളെ MVD-നെ പോയിട്ട് വണ്ടി കാണിച്ചു കൊടുക്കണം. വണ്ടിൻ്റെ ഫിറ്റ്നസ്, വണ്ടിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് വണ്ടി ഇത്രയും 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ഓടാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ MVD-നെ കാണിച്ചു കൊടുക്കലാണ്. അതിന് മുന്നേ നമുക്ക് കുറച്ച് പണികളുണ്ട്. വണ്ടിൻ്റെ എല്ലാ കംപ്ലൈൻറ്റുകളും നമ്മൾ തീർക്കണം. കാരണം ടാക്സി വാഹനങ്ങളായതുകൊണ്ട് നമ്മൾ വേറെ ആളുകളാണ്, നമ്മൾ വണ്ടിയിൽ സാധാരണ കൊണ്ടുപോവുക. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് ഈ ചെയ്യുന്നത്. നമ്മൾ പ്രൈവറ്റ് വാഹനങ്ങളാണെങ്കിൽ ഈ ബ്രേക്ക് എന്ന് പറഞ്ഞ സംഭവമില്ല. ബ്രേക്ക് എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഫിറ്റ്നസ്, അതാണ് വണ്ടിക്ക് ഇത്ര കാലം ഇനി ഓടാൻ പറ്റുമോ എന്നുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്, MVD ഉദ്യോഗസ്ഥർ നമുക്ക് അനുമതി തരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറഞ്ഞ ഘട്ടങ്ങളുണ്ട്. നമ്മൾ ആദ്യം തന്നെ വണ്ടിൻ്റെ കംപ്ലൈൻറ്റുകൾ മാറ്റണം. അതിനുശേഷം ടോപ്പ്, പെയിൻറ്റിങ്, അങ്ങനെ പേപ്പർ വർക്കുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കണം. ഇനി വരുന്ന കുറഞ്ഞ വീഡിയോകൾ നിങ്ങളിലേക്ക് അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് എത്തിക്കുകയാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തൊക്കെ വിഷയങ്ങളാണെന്നുള്ളത്, അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, നമുക്ക് ടയറുകൾ, 3 ടയറ് നമ്മൾ ഫിറ്റ്നസ് ആകണം. കാരണം ഇത് ഓൾറെഡി നമ്മളിത് പുതിയ ടയറാണ്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ ടയറിൻ്റെ കാര്യത്തിൽ ഒക്കെ ഇല്ല, കുഴപ്പമില്ല. പിന്നെ നമ്മളെ ഇതാ, ഇവിടെ നമുക്ക് പൊട്ട് കുടുങ്ങിയിട്ടുണ്ട്, ഇത് നമ്മൾ മാറ്റണം. അതുപോലെ ഈ ലൈറ്റിൻ്റെ കാര്യങ്ങൾ, ഇവിടെ ഒരു കംപ്ലൈൻ്റ് ഉണ്ട്, ഇത് നമ്മൾ ചേഞ്ച് ചെയ്യണം. അതിന് അതേമാതിരി നമ്മളെ ടോപ്പ്, ഇത് 4 വർഷത്തോളമായ ടോപ്പാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇതാ വെയിലൊക്കെ കൊണ്ടിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ടോപ്പ് നമ്മൾ എന്തായാലും മാറ്റണം. കാരണം ഇവിടെ ഒരു കമ്പി വരും, ആ കമ്പി പൊട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ അതുപോലെ ഇതിൻ്റെ ഈ കാര്യം, നമ്മളെ കർട്ടണ്, മഴക്കാലത്ത് ഉപയോഗിക്കുന്ന കർട്ടണാണ്, ഇത് ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇതാ ഈ സൈഡിലൊക്കെ ഒരുപാട് റസ്റ്റുകൾ വന്നിട്ടുണ്ട്. നമ്മൾ വെയിലും മഴയും കൊള്ളുന്ന വണ്ടികളാകുമ്പോൾ ഇതൊക്കെ നമ്മൾ വൃത്തിയാക്കണം. അതിനുശേഷം നമ്മൾ ബാക്ക് ഭാഗം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഹോൾസ് ഉണ്ട്. പണ്ട് ഞാൻ വണ്ടി ബാക്ക് അടിച്ചപ്പോൾ ഒരു മരത്തിൻ്റെ കമ്പനി തട്ടിയതാണ്. അതുപോലത്തെ പിന്നെ ചില സമയത്ത് മഴക്കാലത്ത് ഇവിടെ വണ്ടിയിൽ വെള്ളം ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കാറുണ്ട്. അത് ശരിയാക്കണം. പിന്നെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്ക് എപ്പോഴും വേണ്ട കാര്യങ്ങളാണ്, അതൊക്കെ എപ്പോഴും ക്ലിയർ തന്നെയാണ്. അതുകൊണ്ട് ടെൻഷനില്ല. പിന്നെ ഈ ഭാഗത്ത് ഈ റസ്റ്റുകൾ, ഇതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് ഈ ബോഡി നമ്മൾ മുകളിലോട്ട് എടുത്തിട്ടായിരിക്കും നമ്മൾ പണിയുക. പണിയുമ്പോൾ ടയറുകൾ എല്ലാ ഭാഗവും ക്ലിയർ ആണ്. പിന്നെ അതിനുശേഷം നമ്മളെ ബ്രേക്കിൻ്റെ കാര്യങ്ങൾ, ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ഓൾറെഡി നമ്മൾ ഇവിടെ പെട്രോളൊക്കെ മുന്നേ മാറ്റി വെച്ചതാണ്. അതുകൊണ്ട് അതിൻ്റെ പണികളില്ല. ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ബ്രേക്കിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വണ്ടിയിലുള്ള എല്ലാ സാധനങ്ങളും അങ്ങ് ഒഴിവാക്കണം. അപ്പോൾ ആദ്യത്തെ വർക്ക് നമ്മൾ വണ്ടി വാട്ടർ സർവീസ് ചെയ്യണം. അതിന് സ്വാഭാവികമായിട്ടും 450 രൂപയാണ് അവിടെ പോയിട്ട് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ നമുക്ക് വല്ലാതെ ചളികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ കഴുകിയാൽ മതി. അതിനുശേഷം അവസാന ഘട്ടത്തിൽ നമ്മൾ എന്തായാലും വാട്ടർ സർവീസിന് കൊടുക്കും. അപ്പോൾ അതിന് മുന്നേ ഈ വർക്ക് ചെയ്യണമെങ്കിൽ ഇതിന് കുറച്ച് ചിലവുണ്ട്. നമ്മൾ ഈ പേപ്പർ വർക്കും ഒക്കെ പോടെ ഏകദേശം ഒരു 30-35,000 രൂപയോളം നമുക്ക് ചിലവ് വരും. അത് സാധാരണ 2 വർഷമാണ് ഞാൻ മുന്നേ പറഞ്ഞു. 8 വർഷം വരെയുള്ള വാഹനങ്ങളാണെങ്കിൽ 2 വർഷം കൂടുമ്പോൾ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ വർഷം ചെയ്യേണ്ട കാര്യങ്ങളതിന്. അതിന് എല്ലാ പ്രാവശ്യവും നമ്മൾ ബോഡി ഇറക്കേണ്ട ആവശ്യമില്ല. 2 വർഷം കൂടുമ്പോഴാണ് നമ്മളെ വണ്ടിൻ്റെ ബോഡി ഇറക്കുക. ബോഡി ഇറക്കുന്ന വീഡിയോകൾ ഞാൻ വരുന്ന ഘട്ടങ്ങളിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പൈസേൻ്റെ ഷോർട്ട് ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ബാങ്കിലേക്കാണ്. ബാങ്കിൽ പോയിട്ട് നമുക്ക് നമ്മളെ ഒരു സ്വർണ്ണാഭരണം ഉണ്ട്, അത് പണയം വെക്കുകയാണ് തൽക്കാലം. ഒരുവിധം ഓട്ടോക്കാരൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുക. കാരണം അവർക്ക് ബ്രേക്കിൻ്റെ സമയമാകുമ്പോൾ അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. ഇപ്പോൾ ഈ പ്രാവശ്യം പ്രത്യേകിച്ച് കൊറോണ ആകുമ്പോൾ നിങ്ങളെ ഫ്രണ്ട്സോ മറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ തന്നെ അറിയാൻ കഴിയും. എന്തായാലും ഓടിയ പൈസ കൊണ്ട് നമുക്ക് എന്തായാലും ബ്രേക്ക് എടുക്കാൻ ഉള്ള സാമ്പത്തികം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം ആരോടെങ്കിലും സ്വർണ്ണാഭരണം വാങ്ങി പണം വെച്ച് നമുക്ക് പിന്നീട് അത് കൊടുത്താൽ മതി. കാരണം ഓട്ടോ ആകുമ്പോൾ ഒരിക്കലും പട്ടിണിയാവില്ല. നമ്മളെ ഓട്ടോൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, വീട്ടിൽ അരിക്ക് വെള്ളം വെച്ചിട്ട് ധൈര്യമായിട്ട് ഒരു റൗണ്ട് അടിച്ച് വന്നാൽ അരിക്കുള്ള പൈസ കിട്ടും. അതാണ് അത്രയും ധൈര്യമാണ് നമ്മളെ ഓട്ടോ ഫീൽഡിൻ്റെ കാര്യം. കുറച്ച് കഷ്ടപ്പാടുകളുണ്ടെങ്കിലും ജീവിതം എന്നും ഹാപ്പി ആയിരിക്കും.